ഫസ്റ്റ് ക്ലാസ് ഉണ്ട് സാർ. ഗുഡ്. എന്താ ആനന്ദ് പുറയിൽ നിൽക്കുന്നത്? എത്ര പേഴ്സൺ ഉണ്ട്? 35 സാർ. വളരെ മോശമായി പോയല്ലോ. ആ ശരി കുട്ടികളെ, ഇനി നിങ്ങളൊരു പുതിയ ജീവിതം തുടങ്ങുകയാണ്. വർഷങ്ങൾക്ക് ശേഷം ഞാൻ നിങ്ങളെ ഇനിയും കണ്ടെന്ന് വരാം, കണ്ടില്ലെന്നും വരാം. അന്ന് നിങ്ങളെ തിരിച്ചറിയാൻ എനിക്ക് കഴിഞ്ഞെന്ന് വരില്ല, പക്ഷെ നിങ്ങൾക്ക് കഴിയും. അന്ന് നിങ്ങൾ ഓരോരുത്തരും അഭിമാനത്തോടെ എന്നോട് പറയണം, ഞാൻ ഡോക്ടറാണ്, എഞ്ചിനീയറാണ്, കലക്ടറാണ്. അപ്പൊ ഒരു മന്ത്രിയായാലോ സാർ? നിനക്കിനി അതേ നിവൃത്തിയുള്ളൂ, 4-3 ആണല്ലോ മാർക്ക്. ആ ശരി, എല്ലാവരും ചെല്ലു. താങ്ക്യൂ സാർ. താങ്ക്യൂ സാർ. ആനന്ദ് സാർ വിഷമിക്കണ്ട, മറ്റു കുട്ടികൾക്കൊന്നും നീയാവാൻ കഴിയില്ല. ഇനിയിപ്പോ എങ്ങനെയാ ഉള്ളിയൊന്ന് കോളേജ് കയറി പറ്റാ? എനിക്ക് പ്രശ്നമൊന്നുമില്ല. അതെങ്ങനെ? അതങ്ങനെ തന്നെ. അതെങ്ങനെയാടാ? അതെ, നമ്മുടെ ഉണ്ടേക്കട സ്വാമിയുടെ തട്ടേൽ. എടാടാ, നീ എന്താണ് കാണിക്കുന്നത്? 99 Parallel College. കാലത്തെ പോവുക, ഉച്ചക്ക് വരിക, വീട്ടിലുണ്ണ, പിന്നെ ഊണും കഴിഞ്ഞ് കാലിന്റെ ഇടയിൽ കൈയും വെച്ച് സുഖമായി ഉറങ്ങുക. കാലത്ത് പഠിത്തം, ഉച്ചക്ക് ഉറക്കം, സുഖം സുഖമേ ദേവി. ഉണ്ണികൃഷ്ണ, എന്തോ നിന്നോട് ഞാൻ പറഞ്ഞിട്ടില്ലേ ഇവന് സൈക്കിൾ ചവിട്ടാൻ കൊടുക്കരുതെന്ന്? ഉണ്ടേ, നിന്നോട് ഞാൻ പറഞ്ഞിട്ടില്ലേടാ സൈക്കിളിൽ കയറരുതെന്ന്? എന്താ അമ്മേ, ഒന്ന് അനങ്ങാൻ വിടൂലോ. ഞാനെന്താ കൊച്ചുകുട്ടിയാ, സൈക്കിളിൽ കയറാൻ പാടില്ല, ഓടാൻ പാടില്ല, ചാടാൻ പാടില്ല. ഉരുണ്ട് വീണ് വല്ലതും പറ്റിയാലോ എന്ന് പേടിച്ചിട്ടല്ലേ പറയുന്നത്. അതെന്താ മോനെ മനസ്സിലാക്കാത്തത്? ഒന്ന് വീണു എന്ന് കരുതിപ്പ എന്താ? വീഴും പോലും. എന്താന്നോ കയ്യും കാലം ഒടിഞ്ഞ? ഒരിടത്തും സ്വസ്ഥമായിരിക്കാലോ, ഒരു വാക്കൊന്ന് പഠിക്കാലോ എന്ന് വെച്ചാൽ സമ്മതിക്കില്ല. പുറകെ ഇറങ്ങും കൊന്നക്കോലുമായിട്ട്. കിട്ടിയ മാർക്ക് കണ്ടേച്ചാ മതി. കുറച്ചു നേരത്തേക്ക് അവനെ സ്വസ്ഥമായിട്ടൊന്ന് വിടുമോളെ, എപ്പ നോക്കിയാലും കൊന്നപ്പോലുമായിട്ട്. അച്ഛാ, അതിനവൻ സ്കൂളിൽ നിന്ന് വന്നതേ 11 മണിക്കാ. സ്കൂളിലെ വിശേഷം മുത്തച്ഛൻ അറിയണ്ടേ?
എങ്ങനെയുണ്ട് മുത്തച്ഛ? കൊള്ളാം, കണ്ടില്ലേ? അതിന് നോക്കിയിട്ട് വേണ്ടേ കാണാൻ? പഠിക്കേണ്ട സമയത്ത് അവനെയും കൊണ്ട് ഡാൻസ് പരിപാടികളായിട്ട് നടന്നപ്പോഴേ പറഞ്ഞതാ. അച്ഛ, എന്റെ മകൻ IAS ഓഫീസർ ആകണ്ട, അവനൊരു വലിയ കലാകാരനായാ മതി. മോളെ, കലാകാരനാകുന്നൊരു വലിയ കാര്യം തന്നെയാ, ബട്ട് കൂടെ കുറച്ച് വിദ്യാഭ്യാസം കൂടെ ഉണ്ടെങ്കിൽ. ശിവ ശിവ, ഈ മാർഗം കൊണ്ട് അവന് ഏത് കോളേജിൽ ചേരാനാ? പറഞ്ഞാ ഒരു വാഹ കേക്കില്ല. പ്രേം ശങ്കർ IAS, സാംസ്കാരിക വകുപ്പ് ഡയറക്ടർ, തിരുവനന്തപുരം. ഫിഷറീസ് കോർപ്പറേഷൻ ഡയറക്ടറും പ്രസിദ്ധ സാഹിത്യകാരനുമായ പ്രേം ശങ്കർ IASനെ സാംസ്കാരിക വകുപ്പ് ഡയറക്ടറായിട്ട് നിയമിച്ചിരിക്കുന്നു. ഈശ്വരാ, എന്തെല്ലാം കണ്ടാ കണ്ണടയും. അച്ഛാ, ഇപ്പൊ എന്താ അച്ഛാ വേണ്ടത്? അവനെ കോളേജിൽ ചേർക്കണം, അത്രയല്ലേ ഉള്ളൂ. ഞാൻ ഏറ്റു. ഗുഡ് മോർണിംഗ് ഫാദർ. ഗുഡ് മോർണിംഗ്. ഞാൻ ഫാദറിനെ ഒന്ന് കാണാൻ വന്നതാ. കണ്ടില്ലേ, എന്റെ മകന്. റെക്കമെൻഡേഷൻ വേണ്ട ഫാദർ, എന്റെ മോന്റെ അഡ്മിഷന്റെ കാര്യം അറിയാൻ വന്നതാ. അതറിയാൻ ഇവിടെ വരണമെന്നില്ല, വീട്ടിൽ കാർഡ് വരും. ആപ്ലിക്കേഷൻ നമ്പർ എത്രയാ? 4211 ഫാദർ. ജേക്കബ് പുല്ലൻ. എടോ പുല്ല, അച്ഛനാണെന്ന് മനസ്സിലായില്ല. ആ PDCയുടെ 4211 കൊടുത്തയക്ക. ഈ പെർസെന്റേജുമായിട്ട് ഈ കോളേജിൽ തന്നെ അപ്ലൈ ചെയ്യാൻ നിങ്ങൾക്ക് എങ്ങനെ ധൈര്യം വന്നു? ഫാദർ, ഇവൻ നല്ലൊരു കലാകാരനാണ്. ദേ, ഇതെല്ലാം ഇവന് കിട്ടിയിട്ടുള്ള. ഒന്നും കാണണ്ട, സ്പോർട്സ് രംഗത്ത് എന്തെങ്കിലും മെറിറ്റ് ഉണ്ടോ? നിൽ 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 ഫാദർ. ഒന്ന് നിൽക്കൂ. പ്രേം ശങ്കറിന്റെ മിസ്സസ് അല്ലേ? അതെ. കല്യാണത്തിന് കണ്ട് ഓർമ്മയുണ്ടാവും. ഞാനിവിടെ ഇംഗ്ലീഷ് ഡിപ്പാർട്ട്മെന്റ് ഹെഡാണ്, സോളമൻ. പുതിയ പോസ്റ്റിൽ പ്രേം ശങ്കർ ഷൈൻ ചെയ്യും. ഞങ്ങൾ ക്ലാസ്മേറ്റ്സ് ആയിരുന്നു, അടുത്ത സുഹൃത്തുക്കളും. ഞങ്ങളും എന്റെ മകന് ഒരു അഡ്മിഷൻ വേണം. അയ്യോ, എന്റെ ഇല്ലല്ലോ. ഫാദർ ഒന്ന് പറഞ്ഞാൽ. ആപ്ലിക്കേഷൻ അയച്ചില്ലേ? അയച്ചിട്ടുണ്ട്. ഇവന് മാർക്ക് സ്വല്പം കുറവുണ്ട്. അപ്പൊ എനിക്കൊന്നും ചെയ്യാൻ കഴിയില്ല. അയ്യോ ഫാദർ, ഇവന് നൃത്തത്തിലും പാട്ടിലൊക്കെ ധാരാളം സർട്ടിഫിക്കറ്റ്സ് കിട്ടിയിട്ടുണ്ട് ഫാദർ.
പ്രിൻസിപ്പൽ അച്ഛനെ കാണിച്ചില്ലേ? ഉവ്വ, അദ്ദേഹം ഒട്ടും താല്പര്യം കാണിച്ചില്ല. ഗുഡ് മോർണിംഗ് ഫാദർ. ഗുഡ് മോർണിംഗ് ഫാദർ ബെന്നീസ്. ഇതെന്ത് കഷ്ടമാണ് നോക്കൂ ഫാദർ. എന്താ കാര്യം? ഈ കുട്ടി ഭരതനാട്യത്തിലും ശാസ്ത്രീയ സംഗീതത്തിലും വർഷങ്ങളായി സ്റ്റേജ് വിന്നതാ. ഇതാ, നമ്മുടെ കോളേജ് കലാകാരന്മാരായ ആരും ഇല്ലാത്ത സ്ഥിതിക്ക് ഇയാൾ ഈ കോളേജിനൊരു അസറ്റ് ആയിരിക്കും. മാർക്കൊന്ന് കുറഞ്ഞു പോയെന്ന് വിചാരിച്ച് അഡ്മിഷൻ കൊടുക്കാതിരിക്കുന്നത് ശരിയാണോ ഫാദർ? സ്പോർട്സുകാർക്ക് മാത്രമേ അഡ്മിഷൻ ഉള്ളൂ. തെക്കും വടക്കും ഓടുന്ന കുറെ മണ്ടന്മാര്, ഈ കാളിച്ചലക്കാൻ തലയിൽ എന്തെങ്കിലും വേണോ ഫാദർ? കഷ്ടം. മൈക്കലാഞ്ചലോയും ഡാവിൻസിയെയും റാഫേലിനെയും പോലുള്ള മഹാപ്രതിഭകളെ പ്രോത്സാഹിപ്പിച്ച ചരിത്രമാണ് നമ്മുടെ രജസഭയ്ക്കുള്ളത്. ആ നമ്മള് ഇപ്പോഴെന്തുകൊണ്ട് കലാകാരന്മാരെ പ്രോത്സാഹിപ്പിക്കുന്നില്ല ഫാദർ? അപ്പം കൊണ്ട് മാത്രമല്ല മനുഷ്യൻ ജീവിക്കുന്നതെന്ന് നമ്മുടെ കർത്താവ് പറഞ്ഞിട്ടില്ലേ? എക്സലന്റ്. ആ കുട്ടി, ഒന്ന് പാടൂ. കട്ടുമ്പളാ കച്ച ഒന്ന് കേക്കട്ടെ. ചേവടി അണയുകിലോ വണ്ടി സ്നേഹ സംഗീതത്തിൽ അലയുകിലോ ഒരു പെൺകൊടി തൻ ചുരുൾമുടി അണിയുകിലോ പൊന്നുണ്ണിക്കണിയെ പെറ്റു മണ്ണടിയുകിലോ സഫലമായി തീരുന്നു ജന്മം പൂവേ സഫലമായി തീരുന്നു നിൻ ജന്മം. ഗുഡ്. നോ, വെരി ഗുഡ്. യെസ് ഫാദർ. കെ എം. യെസ് ഫാദർ. ഇല്ല ഫാദർ, അത് ഇതാ വരുന്നു. ഫാദർ, മാനേജ്മെന്റ് കോട്ട കഴിഞ്ഞു. ബിഷപ്പിന്റെ മൂന്ന് സീറ്റില്ലേ, അതിലൊന്ന് റിലീസ് ചെയ്യും ഫാദർ. അത് ബിഷപ്പ്. സാരമില്ല, ഞാൻ പറഞ്ഞുകൊള്ളാം. ഇത് വളരെ ജെന്യൂൻ കേസാണ്. ദിവസവും ഇത്രയും ദൂരെ നിന്ന് വന്ന് പഠിക്കാൻ ബുദ്ധിമുട്ടല്ലേ? ഹോസ്റ്റലിൽ നിൽക്കാമല്ലോ, ഞാൻ തന്നെയാണ് വാർഡൻ. ഫാദർ, ഇതുവരെ ഞാൻ അവനെ പിരിഞ്ഞു നിന്നിട്ടില്ല. നിൽക്കണം, ഇന്നല്ലെങ്കിൽ നാളെ നിൽക്കേണ്ടി വരും. ആൺകുട്ടികളല്ലേ വീടും നാടും ഒക്കെ വിടേണ്ടി വരും. പുതിയ അന്തരീക്ഷം, ലോകപരിചയം, അതൊക്കെ ആവശ്യമാണ്.
തൽക്കാലം ആനന്ദ് ഒറ്റയ്ക്ക് താമസിക്കുക. നിനക്ക് ചേർന്ന റൂംമേറ്റിനെ ഞാൻ അമ്മയും മുത്തശ്ശനും പോയെന്ന് കരുതി ആനന്ദത്തിനെ വിഷമിക്കുന്നേ. എന്ത് കാര്യവും എന്നോട് പറഞ്ഞാൽ മതി, പിന്നെ എല്ലാ വീക്കെൻഡ്സിലും വീട്ടിൽ പോകാമല്ലോ. അടിച്ചു പൊളിക്കാനുള്ളതല്ല. ആനന്ദിന്റെ മുറിയിൽ തന്നെ പടക്കം വെച്ചു തോന്നുന്നു. പൊട്ടു കെട്ട് ഓടി വന്നാ ആനന്ദ്. ആനന്ദ്, ആനന്ദ്, പറഞ്ഞോളൂ, ധൈര്യമായിട്ട് പറഞ്ഞോളൂ, ആരാണ്? ആ
ഇതാണോ നിന്റെ റാഗിംഗ്? വിനോദം എന്ന് പറഞ്ഞാൽ അക്രമം അർത്ഥമില്ല. യു ഡു ഇറ്റ് ബട്ട് ഇറ്റ് ഷുഡ് ബി ഹെൽത്തിയർ. ഇതാരാണ് ചെയ്തതെന്ന് എനിക്കറിയാം. അവനെ എന്നെങ്കിലും എന്റെ കൈ കിട്ടും. സൂക്ഷിച്ചോ. Really sorry. I am Vincent Vattoli. വളരെ അടുത്ത സുഹൃത്തുക്കൾ വട്ടോളി എന്ന് വിളിക്കും. ഷോപ്പിംഗ് തന്നെ ആരാത്. എടാ ഷോപ്പിംഗ് തന്നെ ഇവൻ എന്നാ തിന്നു തന്നോ? വട്ടോളിയെ, എന്റെ സോപ്പ് എവിടെ? താങ്ക് യു. ഇതെന്തോന്ന് കാളച്ചന്തയോ? ഏയ്, ലിറ്ററേച്ചർ ക്ലാസ് അല്ലേ? പിന്നെ ഈ കാറിക്കോല് കേട്ടതോ? അച്ഛൻ വളരെ കൃത്യമായിട്ട് പറഞ്ഞു. ഇന്നത്തെ സംഗീതം ആകെപ്പാടൊരു ബഹളമല്ലേ.
കാക്കക്കൂട്ടി കല്ലെറിഞ്ഞ പോലെ ഒരുമാതിരി കലവില. കുട്ടികൾക്ക് ഇന്നത്തെ സംഗീതം എന്താണെന്ന് പറഞ്ഞു കൊടുക്കായിരുന്നു ഫാദർ. അത് ക്ലാസ്സിന് വെളിയിൽ മതി. വെളിയിലാണല്ലോ. ക്യാമ്പസിന് വെളിയിൽ പോരാ, അകത്ത് തന്നെ വേണം ഫാദർ. കുട്ടികളെ കലയെക്കുറിച്ചും സംസ്കാരത്തെക്കുറിച്ചും ബോധവാന്മാരാക്കേണ്ടത് നമ്മൾ അധ്യാപകരുടെ കടമയാണ്. എന്തുകൊണ്ട് നമ്മൾ ചെയ്യുന്നില്ല? യൂത്ത് ഫെസ്റ്റിവൽ വരുന്നല്ലേ. ഇന്നത്തെ ഈ ഇലക്ട്രോണിക് യുഗം വരുത്തിവെച്ച വിന ഈ തലമുറ അറിയണം, അവരെ അറിയിക്കണം. മനുഷ്യരുടെ ജീവിതത്തെ മാത്രമല്ല സംഗീതത്തെ വരെ സാരമായി ബാധിച്ചിരിക്കുന്നു. എവിടെ ഫാദർ മെലഡി? There is no music without melody. സംഗീതത്തിന് ഒരു താളമുണ്ട്, സാഹിത്യമുണ്ട്, കൾച്ചറുണ്ട്. Where is it? ഭരതനാട്യ മത്സരത്തിൽ കഴിഞ്ഞ രണ്ടു വർഷങ്ങളായി ഒന്നാം സ്ഥാനം നേടിവന്ന പാലാ അൽഫോൺസ കോളേജിലെ അഭിരാമി കൃഷ്ണകുമാറിനെ രണ്ടാം സ്ഥാനത്തേക്ക് പിന്തള്ളി പാലാ സെന്റ് തോമസ് കോളേജിലെ ആനന്ദ് ശങ്കർ ഒന്നാം സ്ഥാനം നേടിയിരിക്കുന്നു. ഈ വർഷത്തെ യുവജനോത്സവ കലാമത്സരങ്ങളുടെ സമ്മാനദാനം നാളെ നടക്കുന്ന സമാപന ചടങ്ങിൽ വെച്ച് നമ്മുടെ വിശിഷ്ടാതിഥിയായ സാംസ്കാരിക വകുപ്പ് ഡയറക്ടർ ശ്രീ പ്രേംശങ്കർ IAS നിർവഹിക്കും. ഇതിനോട് ചേർന്ന് സമ്മാനാർഹമായ കലാപരിപാടികൾ അവതരിപ്പിക്കുന്നതാണ്. Ready for the gent salute. അടുത്തതായി ഈ വർഷത്തെ യുവജനോത്സവ മത്സരങ്ങളിൽ വിജയികളായവർക്ക് സമ്മാനങ്ങൾ വിതരണം ചെയ്യാൻ നമ്മുടെ മുഖ്യാതിഥിയായ സാംസ്കാരിക വകുപ്പ് ഡയറക്ടർ ശ്രീ പ്രേംശങ്കർ IAS അവർകളെ ക്ഷണിച്ചുകൊള്ളുന്നു. മൃഗങ്ങ ഒന്നാം സ്ഥാനം പരമേശ്വരൻ മാറിവനിയസ് കോളേജ് തിരുവനന്തപുരം. ബെസ്റ്റ് ഗിറ്റാറിസ്റ്റ് മൈക്കൾ ജോൺസൺ. അവൻ ആര്? മൈക്കൾ ജോൺസൺ ജാക്സൺ. ഭരതനാട്യം ഒന്നാം സ്ഥാനം ആനന്ദ് ശങ്കർ. സെന്റ് തോമസ് കോളേജ് പാല. രണ്ടാം സ്ഥാനം അഭിരാമി കൃഷ്ണകുമാർ. Here
അഭിരാമിക്ക് ശാസ്ത്രീയ സംഗീത ഒന്നാം സ്ഥാനം ആനന്ദ് ശങ്കർ. മരി സരി ഗമ ഗരി ഗമ ദമ ദരി ഗരി മഗമ ദരി ഗമ രി ഗമ ദരി ഗമ രീ ഗ സരി ഗ ദമ ദരി സരി ദശ മാമദ ഗ ഗമ ദശ മാമദ ഗ ഗമ രീരി ഗ സരി രി ഗ ഗമ മദ ദശ സരി ഗരി ദ സരി രി ഗ ഗമ മദ ദശ സരി ഗരി ദ സരി രി ഗ ഗമ മദ ദശ സരി ഗരി ദ യോഗ നിദ്രാലീന വിലോചനം അഞ്ജന ശോഭനം എന്തേ വിടരാത്തു ബോധനിലാവിൻ അലകളിലാമ്പൽ പൂപോലോർമകൾ ഉണരാത്തു ഇന്നുണരാത്തു തേടി തേടി അണഞ്ഞു ഞാൻ ശ്രീരാഗവിമോഹനം സുസ്വരമാധുരി പെയ്യും മഴ മോകില നിന്തിരുമുമ്പിൽ ഒരു ഹൃദയത്തിൻ കണ്ണീർ മുത്തുകൾ ചിതറുന്നു ഐറ്റം വയലിൻ മോഹന പരമേശ്വരൻ നായർ യൂണിവേഴ്സിറ്റി കോളേജ് ട്രിവാൻഡ്രം. ആനന്ദ്,
ഇത് എന്റെ സമ്മാനമാണ്. ആനന്ദ്, അമ്മയ്ക്ക് സുഖമാണോ? ഒരിക്കൽ ഇതുപോലൊരു രാത്രി ഞാനവനെ കാണാൻ ചെന്നു. അവൻ തൊട്ടിലിൽ ഉറങ്ങിക്കിടക്കുകയായിരുന്നു. പിന്നീട് ഇന്നാണ് അവനെ, ആനന്ദിനെ ഞാൻ കാണുന്നത്. പ്രേം, അന്ന് ഞാൻ ആരായിരുന്നു? വെറുമൊരു പ്രേംശങ്കർ, അഭ്യസ്തവിദ്യനായ തൊഴിൽ രഹിതൻ. മാത്രമല്ല, യുവാക്കളുടെ ആരാധനാപാത്രമായിരുന്ന സാഹിത്യകാരൻ, ഭാവിയിൽ വാഗ്ദാനമായിരുന്ന ബുദ്ധിജീവി. പിന്നെ പ്രേമിച്ച പെണ്ണിന് വിവാഹം കഴിക്കാൻ ഭാഗ്യം ശ്രദ്ധിച്ച അപൂർവം പേരിലൊരാൾ. ആൻ അൺയൂഷ്വൽ പേഴ്സണാലിറ്റി. സോളമൻ, വരുമാനമില്ലാത്ത മരുമകന് ഭാര്യയുടെ അച്ഛനിൽ നിന്ന് സഹിക്കേണ്ടി വന്ന അപമാനത്തിന്റെ രൂക്ഷത നിനക്ക് മനസ്സിലാവില്ല. എനിക്ക് മനസ്സിലായില്ല. സി കെ ജിയുടെ കുട്ടിപ്പത്രത്തിൽ നിന്നുള്ള തുച്ഛമായ വരുമാനം മാത്രമായിരുന്നല്ലോ അന്നെന്റെ ആശ്രയം. പാർവതിക്ക് അതിലൊന്നും പരാതിയില്ലായിരുന്നു. പക്ഷേ ആ മനുഷ്യൻ എന്റെ ഇല്ലായ്മയെ മാത്രമാണ് എന്നും കുത്തി നോവിച്ചിരുന്നത്. ആ അപമാനം തുടർന്ന് സഹിക്കാൻ ഞാൻ തയ്യാറായിരുന്നില്ല. എത്ര ബുദ്ധിമുട്ടിയാലും ഭാര്യയും കുഞ്ഞുമായി മറ്റെവിടെങ്കിലും പോയി എന്റേതായ ഒരു ജീവിതം തുടങ്ങാൻ ഞാൻ ആഗ്രഹിച്ചു. എന്റെ കൂടെ വരാനും എന്റെ കഷ്ടപ്പാടുകൾ പങ്കുചേരാനും അവൾ ബാധ്യസ്ഥയാണെന്ന് ഞാൻ വിശ്വസിച്ചു. പക്ഷേ എന്റെ അഭിമാനത്തിന്റെ അർത്ഥം മനസ്സിലാക്കാൻ അവൾക്ക് കഴിയാതെ പോയി. അച്ഛനെ വിട്ടുവരാൻ അവൾ തയ്യാറായില്ല. ആ മുറിവിന്റെ വേദന അവളെ ഒന്നുകൂടെ വിളിക്കാൻ എന്നെ അനുവദിച്ചില്ല. ഇന്ന് പ്രേംശങ്കർ ആരാണ്? IAS, സുപ്രസിദ്ധ സാഹിത്യകാരൻ, സാംസ്കാരിക വകുപ്പ് ഡയറക്ടർ. പക്ഷേ സോളമൻ, അയാളുടെ ഹൃദയത്തിൽ എന്താണെന്ന് എനിക്കറിയാം. 15 വർഷത്തെ ഏകാന്തത മാത്രം. ഞാനെന്റെ അച്ഛനെ കണ്ടടാ. അമ്മ, ഇത് കണ്ടോ, മുത്തശ്ശനെ കാണിക്ക്. എനിക്ക് ആരാ സമ്മാനം തന്നറിയോ? പത്രത്തിൽ വായിച്ചു. ഒരു കാര്യം പത്രത്തിലുണ്ടായിരുന്നില്ല. വെറുതെയിരുന്ന് എന്നെ വേഷം കെട്ടിച്ചിറക്കി. ഞാൻ അപ്പോഴേ പറഞ്ഞതാ അവൻ ഇന്ന് വരുമെന്ന്. Mm-hmm.
എന്ത് കാര്യമാ? അങ്ങനെ വഴിക്ക് വാ. എന്തിനാ അമ്മയെ ബലം പിടുത്തം? അച്ഛൻ തന്നതാ. എന്തിനാ വാങ്ങിയത്? അച്ഛൻ തന്നോ വാങ്ങി. അമ്മയ്ക്ക് സുഖമാണോന്നും ചോദിച്ചു. കാണാൻ ആരോ വന്നിരിക്കുന്നു. അന്ന് പരിചയപ്പെടാൻ കഴിഞ്ഞില്ല. നോക്കി, ഇത് അന്ന് കുട്ടിയുടെ വരുവാൻ പ്രാണസഖി എന്റെ മുന്നിൽ താമസമെന്തേയണയാൻ പ്രേമമായി എന്റെ കണ്ണിൽ തളിർ മരമിളകി നിന്റെ തങ്കവള കിലുങ്ങിയല്ലോ പൂഞ്ചോലപ്പടവിൽ നിന്റെ പാദസരം കിലുങ്ങിയല്ലോ പാലൊളി ചന്ദ്രികയിൽ നിൻ മന്ദഹാസം കണ്ടുവല്ലോ. എന്താ വാടാ വട്ടോലി? നിന്റെയൊക്കെ പെങ്ങന്മാരെ കണ്ടാലും അയ്യോ അച്ഛാ, അത് ഞാനല്ല, ഈ ബെൻസ. പോയി വല്ലോ പഠിക്കാൻ നോക്കടാ. ആ പെമ്പിള്ളാർ ഇവനെ കുറിച്ച് എന്നാ ധരിച്ചു കാണും? എനിക്കിപ്പോ ബലമായ സംശയമുണ്ട്, ഇവനാണ് തന്നെ ആണോ എന്ന്. ഒന്ന് ഓപ്പൺ ചെയ്താലൂടെ. അതിനിപ്പോ ഞാനെന്ത് ചെയ്യാനാ? നിങ്ങളൊക്കെ കൂടി ചുമ്മാ ചേടാ. ഞാൻ ആ സിറ്റുവേഷൻ ഒരു റൊമാൻറ്റിക് സ്റ്റൈലിലേക്ക് കൊണ്ടുവന്നതാ. ആ കടുവ അത് കൊളവാക്കി. സാരമില്ല, വട്ടോളി പരിഹാരം ഉണ്ടാക്കാം.
ആ വട്ടോളി പറഞ്ഞിട്ട ഇവിടെയൊക്കെ വരണേ ഇങ്ങനെയൊക്കെ വേണമെന്ന്. സിസ്റ്റർ പേര് പറഞ്ഞില്ല കേട്ടോ, ആരോ വിളിക്കുന്നേ പറഞ്ഞുള്ളൂ. നല്ല ആളാ, അന്ന് ഞങ്ങളെ നാണം കെടുത്തി കളഞ്ഞല്ലോ. അത് കുട്ടികളൊക്കെ ബഹളം വെച്ചപ്പോ നാണിച്ചു പോയല്ലേ, അപ്പോ ഇങ്ങോട്ട് വന്നതോ? അത് അതും വട്ടോളി പറഞ്ഞിട്ടാ. ഈ ആൺകുട്ടികളുടെ ഹോസ്റ്റലിൽ പോകുന്നത് ഇത്ര റിസ്ക് ആണെന്ന് ഞങ്ങൾ അറിഞ്ഞില്ലായിരുന്നു കേട്ടോ. പിന്നെ എന്റെ ഒന്നാം സമ്മാനം പോയപ്പോ വലിയ വിഷമം തോന്നി, പക്ഷേ കുട്ടിയുടെ പെർഫോമൻസ് കണ്ടപ്പോ ഹോ ഉഗ്രനായിരുന്നു കേട്ടോ. കോംപ്ലിമെന്റ്സ് തന്ന താങ്ക്സ് പറയണം. താങ്ക്സ്, താങ്ക്സ് അല്ല, താങ്ക്സ്, താങ്ക്സ്. അല്ലാതെ ഒരുമാതിരി ചതഞ്ഞേ പറഞ്ഞേ പെണ്ണുങ്ങളെ പോലെ. ഇതാരടി ഒന്ന് പരിചയപ്പെടുന്നു. ഓ ഞാൻ മറന്നു, ഹിസ് ആനന്ദ് ശങ്കർ, ദി ഗ്രേറ്റ് ഡാൻസർ. ഇവനെ വെച്ച് ഞാനെന്ന് കളിക്കാന്ന് വെച്ചപ്പോ അവൻ എന്നെ വെച്ച് കളിക്കുക. എടാ പുളിരേ, സുജേച്ചി ചേട്ടനെത്തിയില്ലേ? ഇല്ലെന്നേ, പുള്ളിക്കാരന്റെ ഒരു വിവരം ഇല്ല. ആ മോളെ പച്ചിരിപ്പുണ്ടേ? വേണ്ട ചേച്ചി. ആ ചേച്ചി, ഇന്നേ നമ്മുടെ പയ്യൻസ് കോളേജിൽ വന്നിരുന്നു. ആര്? ആ നമ്മുടെ ശത്രു തത്തി തെരികിടത്തോ. ആ എന്തിനാ? ഹോസ്റ്റലിൽ ചെന്നപ്പോ ഞങ്ങളെ കളിയാക്കി വിട്ടില്ലേ, അതിന് ക്ഷമ പറയാൻ ചോദിച്ചോ. ഓ എന്റെ ചേച്ചി, പാവം കുട്ടിയാട്ടോ. എടി അഭിരാമേ, അഭിരാമേ എനിക്കാണേ എടി ഈ കുഞ്ഞിനെ കൊണ്ട്. ഹലോ, അല്ല ആമിയ ചേട്ടൻ, ചേട്ടൻ എന്താ ചേട്ടാ ഇത്? ഇന്ന് വരുന്നല്ലേ പറഞ്ഞത്? ചേട്ടാ റേസ് എന്ന് തരും? ചേട്ടാ ചേട്ടാ എന്റെ ചെലങ്കയുടെ കാര്യം മറക്കല്ലേ, പ്ലീസ്. ഓ കൊടുക്കാവേ, ദേ അടുത്ത് നിപ്പുണ്ട്. എന്താ ഒരു സ്നേഹം. ഹലോ, അവളൊന്ന് സംസാരിച്ചോട്ടെന്നേ, ഇങ്ങനെ തുടങ്ങിയാലോ? അത് തന്നെ. ആ പറയാ. അപ്പൊ എന്താ പറഞ്ഞു വന്നത്? ആ ആനന്ദിന്റെ പ്രായത്തിൽ എനിക്ക് ആരും ഉണ്ടായിരുന്നില്ല, ഇന്നും എനിക്കാരുമില്ല. അതുകൊണ്ട് ബന്ധങ്ങളുടെ വില എനിക്ക് നന്നായി അറിയാം. എല്ലാവരും ഉണ്ടായിരുന്നിട്ടും എല്ലാം തികഞ്ഞിട്ടും അനാഥരായി ജീവിക്കേണ്ടി വരിക, അതിനും ദയനീയമാണ്. ഞാൻ വരട്ടെ ഡി. ഓക്കേ ബൈ. ഹായ് ആനന്ദ്, എന്താ ഈ വഴിക്ക്? എന്റെ ഒരു പ്രൊഫസറുടെ വീട് വരെ പോയതാ. കുട്ടി എന്താ ഇത്ര ഗ്ലൂമി ആയിരിക്കുന്നത്? ഒരു കാര്യം ചോദിച്ചാ വിഷമം തോന്നോ? അന്ന് ചോദിക്കണമെന്ന് കരുതിയതാ, പറ്റിയില്ല. അന്ന് സമ്മാനം വാങ്ങിയപ്പോ കുട്ടി എന്തിനാ കരഞ്ഞത്? ഞാൻ വിചാരിച്ചു സന്തോഷം കൊണ്ടാണെന്ന്, പക്ഷേ കുട്ടിയുടെ കണ്ണുകൾ കണ്ടപ്പോ. വിഷമാണെങ്കി പറയണ്ട, വെറുതെ ചോദിച്ചെന്നേ ഉള്ളൂ. അന്ന് സമ്മാനം തന്നത് എന്റെ അച്ഛനായിരുന്നു. പ്രേം ശങ്കർ, ഓ ഗോഡ്, അപ്പോ അതിന്റെ എക്സ്റ്റസി ആയിരുന്നു അല്ലേ? അല്ല, ഓർമ്മ വെച്ചതിന് ശേഷം ഞാൻ എന്റെ അച്ഛനെ അന്നാണ് ആദ്യമായി കണ്ടത്.
പ്രതീക്ഷിച്ചില്ല അല്ലേ? ഞാനൊരു കോൺഫറൻസിന് വന്ന നിന്നെ ഒന്നുകൂടെ കാണണമെന്ന് തോന്നി. ഇരിക്കും സിനോ. നിന്റെ പഠനമൊക്കെ എങ്ങനെയുണ്ട്? ആ അതിലും ഒന്നാമനാവണം. ഞാൻ പോട്ടെ, 9:30 ഒരു അപ്പോയിന്റ്മെന്റ് ഉണ്ട്. ആ ഗസ്റ്റ് ഹൗസിലാണ് ഞാൻ താമസിക്കുന്നത്. വൈകിപ്പോയ മധുരത്തിന് ക്ഷമാപണത്തോടെ. വൈകിപ്പോയി പോലും, ഇനിയിപ്പോ വൈകിയാലെന്താ? മകനാണെന്ന് അഭിമാനത്തോടെ ആരുടെ മുമ്പിലും പറയാമല്ലോ, അതിന്റെ ക്രെഡിറ്റും കൂടി സ്വന്തമാക്കാല്ലോ. അമ്മയ്ക്ക് ഭ്രാന്ത, അദ്ദേഹത്തെ പോലെ വലിയൊരാളുടെ മകനാണെന്നുള്ള അഭിമാനം അമ്മയ്ക്ക് മനസ്സിലാവില്ല, അതുകൊണ്ടാ. എടാ, മുലപ്പാലിനേക്കാളും മധുരം മുട്ടായിക്കൊണ്ടാവുന്ന് ഞാൻ കരുതിയിരുന്നില്ല. ഒരു സ്വർണപ്പേന തന്നപ്പോ നീ ഉരുകിപ്പോയല്ലേ, നിന്നെ സ്വർണം വരച്ചു തന്നല്ലേ ഞാൻ വളർത്തിയത്. അതിനിപ്പോ എന്താ ഉണ്ടായത്? അച്ഛൻ എന്നെ കാണാൻ വന്നത് കരുതി ആകാശടിഞ്ഞു വീഴും. അതേടാ, ഇന്ന് കാണാൻ വരും, നാളെ വിളിച്ചോണ്ട് പോവും. എന്റെ ജീവിതം അയാൾ നഷ്ടപ്പെടുത്തി, ഇനി നിന്നെയും കൂടി എനിക്ക് നഷ്ടപ്പെടുത്താനാണ് അയാൾ വരുന്നത്. ഒക്കെ അമ്മയുടെ വെറും തോന്നല, എനിക്കും ഈ അച്ഛൻ കാണാൻ വരുമ്പോ വരണ്ടെന്ന് പറയാൻ. എന്നാൽ ഇന്ന് നീ കോളേജിലും പോണ്ട, ഹോസ്റ്റലിലും പോണ്ട, ഇവിടെ നിന്നാ മതി. അയാൾക്ക് ഇങ്ങോട്ട് വരാൻ ധൈര്യം ഉണ്ടാവില്ല. എന്നിട്ട് ഞാൻ ജീവിതകാലം മുഴുവൻ പാട്ടും കൂത്തുമായിട്ട് ഇവിടെ കഴിയണം അല്ലേ? എനിക്ക് വയ്യ, എനിക്ക് പഠിക്കണം, ഞാൻ പോവും. വിഷമിച്ചാലോ മോളെ, അവൻ വീക്കെൻഡ്സിന് ഇങ്ങോട്ട് വരില്ലേ? സാംസ്കാരിക വകുപ്പ് ഡയറക്ടർ സാർ, ഇവന്റെയൊക്കെ ഒരു സംസ്കാരം. എടോ മനുഷ്യ, സാരല്ലെന്ന്. അമ്മയുടെ ദേഷ്യമൊക്കെ 2 ദിവസത്തിനുള്ളിൽ മാറിക്കോളും. ഇനി അച്ഛൻ വന്ന ആനന്ദ് അമ്മയോട് പറയണ്ട, തീർന്നില്ലേ? അല്ലെങ്കിൽ വേറൊരു വഴിയുണ്ട് കേട്ടോ. അച്ഛൻ ആനന്ദിന് അത്രയ്ക്ക് ഇഷ്ടമാണെങ്കിൽ വീട്ടിലേക്ക് വരാൻ നിർബന്ധിക്കണം. ഒരു ദിവസം അച്ഛനും മോനും കൂടി വീട്ടിൽ കയറി ചെല്ലണം. അപ്പം എന്ത് ചെയ്യും? കുഴഞ്ഞത് തന്നെ. വരൂ. ചേച്ചി, ഇതാരാ മനസ്സിലായോ? ഇല്ലല്ലോ. ദി ഗ്രേറ്റ് തത്തിത്തരകിടതോ ആനന്ദ്. ഞാൻ പറയാറുണ്ട് ഒരു ദിവസം വിളിച്ചോണ്ട് വരാൻ. വലിയ നാണക്കാരനാ കണ്ടോ. നീ കൂടി ചായ എടുക്കട്ടെ. ആനന്ദിന്
അച്ഛന്റെ അമ്മയുടെയും കൂടെ ജീവിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും അവരിപ്പോഴും ജീവിച്ചിരിപ്പുണ്ടല്ലോ. ഇപ്പോഴും വിമാനത്തിന്റെ ഇരമ്പൽ കേൾക്കുമ്പോ എന്റെ കൈയും കാലും വിറയ്ക്കും. പോട്ടെ, ഓരോരുത്തർക്ക് ഓരോ തരം സങ്കടങ്ങൾ. എന്തെങ്കിലും ഒരു ദുഃഖമില്ലാത്ത മനുഷ്യരുണ്ടാവില്ലല്ലോ, അല്ലേ? ഇന്നലെ എത്തിയതേ ഉള്ളൂ. ഈ തിരക്കിൽ അല്പം ഒഴിവ് കിട്ടിയപ്പോ ഇവനെ ഒന്ന് പുറത്തേക്ക് കൂട്ടിക്കൊണ്ടുവന്ന് വിചാരിച്ചു. അച്ഛന് വിരോധമൊന്നും ഇല്ലല്ലോ. അപ്പൻ മകനെ കൊണ്ടുവന്നതിന് എന്തിനാ അനുവാദം? ആഹാ, അമ്മ ഉണ്ടായിരുന്നോ? എന്താ അവിടെ നിന്ന് കളഞ്ഞേ? വരൂ. എന്താ കാര്യം? അവർ തമ്മിൽ വഴക്ക. ഇതെന്താ മോനെ ഈ പാതിരാക്കി? ഷോ, നനഞ്ഞു കുളിച്ചല്ലോ. ഞാനിനി ഹോസ്റ്റലിലേക്കും ഇല്ല, കോളേജിലേക്കും ഇല്ല. എനിക്കിനി പഠിക്കുകയും വേണ്ട. നിങ്ങൾക്ക് തൃപ്തിയായില്ലേ? ചീ, നാണം കൊണ്ട് തൊലി ഉരിഞ്ഞു പോയി. നിങ്ങൾ എന്റെ അമ്മയാണോ? പിടിക്കട്ടെ, പനി പിടിച്ച് ചാവട്ടെ. അച്ഛൻ ഉണ്ടായിട്ടും അച്ഛൻ ഇല്ലാതെ ജീവിക്കേണ്ടി വരുന്നതിലും ഭേദം മരിച്ചു പോകുന്നത്. അമ്മയാണോന്ന് നീ എന്നോട് ചോദിച്ചു. 15 വർഷം എന്റെ കണ്ണീര് കാണിക്കാതെ നിന്നെ ഞാൻ വളർത്തി. നീ ഉറങ്ങിട്ടെ, ഞാൻ കരയാറുണ്ടായിരുന്നുള്ളൂ. അമ്മയ്ക്ക് സുഖമാണോന്ന് നിന്നോട് ചോദിച്ചു. വലിയ സാഹിത്യകാരനല്ലേ. ഈ കാലത്തിനിടയിൽ ഒരു കാടിൽ എനിക്ക് രണ്ടു വരെയെങ്കിലും പത്തു മാസം നിന്നെ ഞാൻ എന്റെ വയറ്റിൽ ചുമന്നു. 20 വർഷം
ആ മനുഷ്യനെ എന്റെ മനസ്സിൽ ചുമന്നതാണ്. നിങ്ങളെന്റെ അമ്മയാണോ? അങ്ങനെ എന്തെല്ലാം പ്രശ്നങ്ങൾ അല്ലേ സാറേ? ഇത്തരം കാര്യങ്ങളില് ഞങ്ങൾ അഭിപ്രായം പറയാൻ പാടില്ല. ഓ പിന്നെ ഇഷ്ടപ്പെട്ടാൻ പാടില്ല. ഞാൻ നിന്നെ അന്വേഷിച്ചു വന്നിരുന്നു. പതിനഞ്ച് വർഷം നിങ്ങൾ എവിടെയായിരുന്നു? നിങ്ങൾ വന്നതുകൊണ്ട് എന്റെ അമ്മ കരയുന്നത് ആദ്യമായി ഞാൻ കണ്ടു. ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, ഇത്രയും കാലം ഞാൻ കാണാതെ അമ്മ കരയുകയായിരുന്നെന്ന്. നിങ്ങൾ ഇനി എന്നെ കാണാൻ വരരുത്. എന്റെ അമ്മ ഇനിയും കരയും. ഞാൻ നിന്നെ വിട്ടുപോരുമ്പോ നീ സംസാരിച്ചു തുടങ്ങിയിരുന്നില്ല. അച്ചോ, അച്ഛനെന്നാ ഈ പന്തൽ പണി തുടങ്ങി? അപ്പൂപ്പനാ പന്തൽ പണി. മോഹൻ രൂപാ, ഇവിടെ ബൈബിൾ കൺവെൻഷൻ നടക്കാൻ പോവാ, ഞാനാ അതിന്റെ ഒക്കെ ഇൻചാർജ്. നീ അച്ഛനായിരിക്കാ പെണ്ണ് കിട്ടിയല്ലേടാ. അയ്യോ അച്ഛൻ ചതിച്ചേക്കല്ലേ, എന്റെ കുഞ്ഞി പെങ്ങളാണേ അഭിരാമി കൃഷ്ണകുമാർ. എന്റെ കൊച്ചെ, ഇവൻ വലിയ കപ്പിത്താനൊക്കെ ആയിട്ട് ഞാൻ ഇന്ന് ആദ്യമായി കാണുന്നത്. കപ്പലൊക്കെ എന്നേ വിട്ടച്ചോ, ഇപ്പൊ വീട്, കമ്പനി, പൊതുപ്രവർത്തനം, പിന്നെ ഒരു പൊടി. ഈ പൊടി കമ്പനിയോ? ധാന്യം പൊടിച്ചു കൊടുക്കപ്പെടും. അല്ലച്ചോ, രാഷ്ട്രീയം. അപ്പൊ പഠിച്ചോണ്ടിരുന്ന കാലത്ത് നിന്റെ തല്ലുള്ളി തരം ഇതുവരെ മാറിയിട്ടില്ല. അത് വരവ് കണ്ടപ്പോഴേ മനസ്സിലായി, രാഷ്ട്രീയ വരവല്ല. അയ്യോ അച്ചോ, ഇതെന്റെ റാലിക്കാറാ. ആ നീ അങ്ങോട്ട് ചെല്ലടി, അച്ഛൻ ഇങ്ങോട്ട് കയറിക്കേറച്ചോ. ഞാൻ ഇവന്റെ ഗുരുവാ, ഇവരിപ്പോ എന്റെ ഗുരുവാകാൻ പോവാ. ഓക്കേ കർത്താവ്, എന്താകുമോ. മുമ്പോട്ട് പോവാ, മര്യാദക്ക് പോയാ മതി കേട്ടോ. പരിശുദ്ധ മറിയമ്മേ, തമ്പുരാനമ്മേ, ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്ത് തമ്പുരാൻ അപേക്ഷിക്കണമേ. ഈശോ നല്ല നാദമുള്ള ചെലങ്കയാ ചേട്ടനെനിക്ക് കൊണ്ടുവന്നതാ. കുട്ടിക്കിരിക്കട്ടെ,
എന്തൊരു നാണക്കാരനാ. ഞാൻ വന്നത് ഫാദർ, എനിക്ക് ആനന്ദിനെ ഒന്ന് കാണണം. ഞാൻ പറഞ്ഞിരുന്നല്ലോ വന്നില്ലേ. വന്നു, എനിക്കവനെ ഒന്നുകൂടെ കാണണം. ഹോസ്റ്റലിൽ ചെന്ന് കാണാൻ ബുദ്ധിമുട്ടുണ്ട്. അവനോട് ഗസ്റ്റ് ഹൗസിലോട്ടൊന്ന് വരാൻ പറയണം. ചിലപ്പോ ഫാദർ നിർബന്ധിക്കേണ്ടി വന്നേക്കും. പ്ലീസ്. എന്ത് തീരുമാനിച്ചു? ഇല്ല ഫാദർ, എനിക്ക് വയ്യ, ഞാൻ പോവില്ല. കുട്ടിയാണെങ്കിൽ പോവോ? തീർച്ചയായും പോവും, എന്റെ അച്ഛനല്ലേ. ആനന്ദ്, കുട്ടി കാണാൻ പോയില്ല എന്ന് കരുതേ, അദ്ദേഹം കുട്ടിയുടെ അച്ഛനല്ലാന്ന് വരുമോ? പിന്നെ ഈ കുട്ടികളെയൊക്കെ വിട്ടേച്ച് നല്ല മോനായി മര്യാദയ്ക്ക് പോയി അച്ഛനെ കണ്ടോളണം. മനസ്സിലായോ? നീ പറഞ്ഞത് സത്യമാണ്. 10,000 പേജുകൾ എഴുതിത്തള്ളിയിട്ടുള്ള സാഹിത്യകാരൻ പ്രേംശങ്കറിന് സ്വന്തം ഭാര്യയ്ക്ക് ഒരു കാർഡിൽ 2 എഴുതാൻ കഴിഞ്ഞില്ല. എനിക്കതിന് കഴിഞ്ഞില്ല. ദാറ്റ്സ് വാട്ട് ഐ ആം. അതെന്തുകൊണ്ടാണെന്ന് മനസ്സിലാക്കാനുള്ള പ്രായം നിനക്കായിട്ടില്ല. കുറ്റബോധം കൊണ്ടല്ല ഞാൻ നിന്നെ വിളിപ്പിച്ചത്, അമ്മയിൽ നിന്ന് നിന്നെ പിടിച്ചുകൊണ്ട് പോകാനുമല്ല. 15 ഞാൻ എവിടെയായിരുന്നു എന്ന് നീ ചോദിച്ചു. ദാറ്റ് വാസ് ബിയോണ്ട് യു. എങ്കിലും ഞാനത് ക്ഷമിക്കുന്നു. ഇത്രയും കാലം നിന്റെ അമ്മയ്ക്ക് നീ ഉണ്ടായിരുന്നു, എനിക്കാരുണ്ടായിരുന്നു? നിന്നെയോ നിന്റെ അമ്മയോ വേദനിപ്പിക്കാൻ എനിക്ക് ആഗ്രഹമില്ല. ഇനിയുള്ള കാലവും ഒറ്റയ്ക്ക് ജീവിച്ചു തീർക്കാൻ എനിക്ക് ധൈര്യമുണ്ട്. എങ്കിലും ഒന്ന് നീ അറിയണം, എന്ന് ഓർമ്മിക്കണം, ഇന്നും എനിക്കൊരു ഭാര്യയേ ഉള്ളൂ, ഒരു മകനേ ഉള്ളൂ. നിനക്ക് പോവാം. എന്റടാ മലയാർഭൂതം. എടാ ചതിച്ചു, കടുവ ഡിജിറ്റൽ പെശകിലാണല്ലോ. ഇന്ന് പിടിക്കാൻ തന്നെ കുത്തിരിക്കാൻ തോന്നുന്നു. എവിടെ പിടിക്കാനാ? ഒരിടത്തും പിടിക്കത്തില്ല.
പട്ടോളി ഗേറ്റ് പൂട്ടിയിരിക്ക. അല്ല, നിനക്കാണെങ്കിൽ മരത്തി വെച്ചിരിക്ക. ബലിയാൻ ലൂസിഫർ ബെൽസബൂൽ അന്തിക്രിസ്തു നിന്റെ ഒക്കെ അപ്പൂപ്പന്മാർക്ക് മണി കെട്ടിയവനാണ് ഞാൻ. എവിടെ പോയതാ? സിനിമയ്ക്ക്. സിനിമയ്ക്ക് 8 മണി കഴിഞ്ഞാ പുറത്തിറങ്ങുന്ന അറിയാൻ പറഞ്ഞടാ. നീ ഒറ്റ ഒരു തന്നെ എല്ലാത്തിനും ചീറ്റാക്കുന്നത്. അയ്യോ അച്ചു, കൊളയിൽ പോയാ തേരാവാരാണപ്പ്. സന്ധ്യയായ പെണ്ണുങ്ങളുടെ മകൾക്കെട്ടാലിരിക്കുന്ന കന്യാസ്ത്രീകളുടെ പരാതി, പത്തായത്തിരിക്കുന്ന പഴക്കൊല കട്ടുകിൽ നിന്നും മെസ്സുകാരുടെ പരാതി, വെളുപ്പിനെ പശുവിനെ കട്ടുകിറന്ന് കുടിക്കുന്ന കറവക്കാരന്റെ പരാതി. പശുവിനെ കട്ടുകിറന്ന് കുടിക്കുന്നത് ഈ അന്തിക്രിസ്തു. എടാ മോനെ, ഒരു കൊട്ട പഴത്തിൽ ഒരു പഴം ചീഞ്ഞാ മതി, എല്ലാം ചീയോടാ. നിന്നെ കുറിച്ച് വേറെ ചില പരാതികളും കിട്ടിയിട്ടുണ്ട്, അത് നിന്നോട് പറയാനുള്ളതല്ല. അതുകൊണ്ട് മോൻ നാളെ രാവിലെ 1st ബസ്സിന് തന്നെ വീട്ടിൽ പോയി നിന്റെ അപ്പൻ വട്ടോളി തോമയെ വിളിച്ചോണ്ട് വാ. അയ്യോ അച്ചു, അച്ഛനല്ല അപ്പൻ, വട്ടോളി തോമ എന്നാ നീ അറിയില്ലടാ? നീയാണല്ലടാ പശുവിനെ കട്ടുകറന്ന് കുടിക്കുന്നവൻ. അല്ല, ആനന്ദോ നീയും കൂടി ഉമാരുടെ കൂടെ? ഇല്ല ഫാദർ, ഞാൻ ഗസ്റ്റ് ഹൗസ് വരെ പോയിരുന്നു. എന്തുകൊണ്ട് വന്നോടാ? ഞാനൊന്ന് ചോദിക്കട്ടെ അമ്മേ, അച്ഛനും അമ്മയെ കൂടാതെ എത്ര ഭാര്യമാരുണ്ട്? ഞാനല്ലാതെ എത്ര മക്കളുണ്ട്? ഇല്ലാന്ന് പറഞ്ഞ് നാണം കെടുത്തി. അച്ഛനല്ലേ അദ്ദേഹത്തെ ഓടിച്ചത്? അന്ന് ഞാൻ കൂടെ ഇറങ്ങി പോകേണ്ടതായിരുന്നു. അച്ഛന് വേണ്ടി ഞാനത് ചെയ്തില്ല. ഇന്നെന്റെ മോനും എന്നെ കുറ്റപ്പെടുത്താറായി. നാളെ അവനും ഇങ്ങോട്ട് വരാതെയാവും. പിന്നെ ഞാൻ മകളുടെ ഭർത്താവ്
ഒരു അത്തപ്പാടിയാണ്, പാരസൈറ്റ് ആണെന്ന് സഹപ്രവർത്തകർ പറഞ്ഞ് ആക്ഷേപിച്ചാൽ സഹിയട്ട് എന്ന് പറഞ്ഞുപോയി. അത് ഇത്രത്തോളം കൂടെ എത്തിക്കുമെന്ന് കരുതിയില്ല. ശേ, അത്രയും പറയണ്ടായിരുന്നു. ഇനി എങ്ങനെ വീട്ടിലേക്ക് ചെല്ലും? എങ്ങനെ അമ്മയുടെ മുഖത്ത് നോക്കും? കുട്ടി, ഞാനും വരാം കൂടെ. ഞാനുണ്ടെങ്കിൽ ഒന്നും ഉണ്ടാവില്ല. എനിക്ക് ആനന്ദിന്റെ അമ്മയൊന്ന് കാണുകയും ചെയ്യാലോ. അതിനിപ്പ എന്താ, രണ്ടു മണിക്കൂർ യാത്രയല്ലേ ഉള്ളൂ. സന്ധ്യയ്ക്ക് മുമ്പ് തിരിച്ചെത്താലോ. സ്ഥലം സർക്കിളായിട്ട് ചാർജ് എടുത്തിരിക്കുകയല്ലേ, നിന്നെ ഒന്ന് സൽക്കരിച്ചില്ലെങ്കിൽ നിനക്ക് സ്പെഷ്യൽ, സംതിങ് സ്പെഷ്യൽ. റെമി മാർട്ടിൻ, സുജാതേ, തോടാ. എടാ മോഹനകുമാരാ, റെമി മാർട്ടിൻ ഒന്നും കാണിച്ച് എന്നെ വരട്ടല്ലേ. എനിക്ക് ആവശ്യമുള്ളത് എന്താണെന്ന് നിനക്ക് അറിയാവല്ലോ. എനിക്കറിയാവേ. എവിടെ പോയിരുന്നു ചേട്ടാ? നമ്മുടെ ആനന്ദിന്റെ വീട് വരെ പോയിരുന്നു ചേട്ടാ. ആനന്ദിന്റെ അമ്മ വലിയ നർത്തകിയാട്ടോ. നോ, പാടില്ല. ദിസ് ഈസ് ടു മച്ച്. അതിനെന്താ ചേട്ടാ? ആനന്ദ്, നമുക്ക് ശരിയെന്ന് തോന്നുന്നത് പലപ്പോഴും ശരിയാകാറില്ല. നാം ജീവിക്കുന്ന ചുറ്റുപാടുകൾ അതിന് തെറ്റായ കാണൂ. വ്യാഖ്യാനങ്ങൾ പലതും ഉണ്ടാവും. നീ കൊച്ചുകുട്ടിയല്ല, നാളെ വിവാഹം കഴിച്ച് എവിടെയെങ്കിലും പോകേണ്ടതാണ്. ചേട്ടാ, ബസ് ബ്രേക്ക് ഡൗൺ ആയിപ്പോയി. ആമി, ചേച്ചി, ചേട്ടന്റെ ഫ്രണ്ട്സൊക്കെ എന്ത് വിചാരിക്കും മോളെ? അതുകൊണ്ടല്ലേ നീ ചെല്ല്, ഞാൻ പറയാം. നീ വേഗം കുളിച്ച് ഗാർഡനിലേക്ക് വാ. അപ്പച്ച വന്നിട്ടുണ്ട്. എവിടെ? കാറിലിരിക്ക. തോമാച്ചാ,
അച്ഛോ സ്തുതിയായിരിക്കട്ടെ അച്ഛു. ഞാൻ എന്നാ ചെയ്യാൻ അച്ഛു, കരിമുകാലം തുടങ്ങിയതാ. എടാ കഴിവരവനെ, നീ തന്നെയുടെ ഗുണവുദേരം പറയുവാണോ? എന്നാത്തിന് അച്ഛ വിളിപ്പിച്ചേ? മകന്റെ വിശേഷങ്ങൾ അറിയിക്കാന്ന് കരുതിയാ. അച്ഛു അത് മാത്രം അറിയണ്ട, ഡൊണേഷൻ വല്ലതും വീട്ടിൽ പറഞ്ഞു വിട്ടേ ഇങ്ങോട്ട് വിട്ടത്. പിന്നെ പിന്നെ ഇങ്ങേറെ തെറി കേക്കണ്ടല്ലോ എന്ന് കരുതി അമ്മ എന്നെ ഇങ്ങോട്ട് വിട്ടത്. അച്ഛു അവന്റെ അമ്മയുടെ ഗുണോദയം അച്ഛന് കേക്കണ്ടേ? ഞാൻ പറയട്ടടാ. എന്നാ ഞാൻ പറയുവേ? എന്നാ റബ്ബർ വെട്ടുകാരൻ കാരൻ, റബ്ബർ വെട്ടുകാരൻ കാരൻ. ദേവരും മറ്റേ വർത്തനം പറഞ്ഞത് കേട്ടോ. സത്യമേടാ. എന്നാ സത്യം അച്ഛാ? എന്നാ സത്യം ഞാൻ പറയട്ടോ. ണ്ടല്ലോ വളരെ മോശമാ. അച്ഛൻ കണ്ടല്ലോ കൈ ഉണ്ടിയത്, അവന്റെ തണ്ടയ്ക്ക് അവൻ കൈ ഉണ്ടിയത്. നിർത്ത നിർത്ത് കാരെ കറിക്ക്. അച്ഛോ എന്റെ പൊന്നച്ചോ, അച്ഛൻ പറഞ്ഞാൽ വട്ടവെളി തോമാച്ചൻ കാറയിലല്ല കഴുതപ്പുറത്തും കയറും. എന്റെ പാപങ്ങളെല്ലാം പുറത്തുനിന്ന് പറയച്ചോ. ആ പറയാം. ഡൊണേഷൻ നിർത്ത നിർത്ത് കാരെ കറിക്ക്. വട്ടൊളി തോമാച്ചൻ വാഴ നാട്ടു വാഴക്കൊരു കുടം കള്ളഴിച്ചു. പെട്ടറാം വട്ടൊളി തോമാച്ചൻ വാഴ നാട്ടു. അഭിരാമി, ഇതിനകത്ത് ഭദ്രമായിട്ടിരുന്നോളൂ, ഞാൻ എവിടേക്കും വിടില്ല. എടാ അമ്മളിക്കുട്ട, നിനക്ക് എന്നാ പറ്റിയടാ മാനെ? ആടി നീ ഒരു മാറി മറ്റേ ലൈൻ എടുക്കരുത് കേട്ടോ. എവിടെയായിരുന്നടോ? തന്നെ ഞാൻ നോക്കിയിരിക്കുന്നു. ഞാൻ കുറെ നാളായി വിചാരിക്കാണ് തന്റെ ഒരു പാട്ട് റെക്കോർഡ് ചെയ്യണോന്ന്. ഇവിടെ ചേട്ടനുമില്ല ചേച്ചിയില്ല, ആ വാതിലടച്ചേക്ക്. എടോ മനുഷ്യ, ആ വാതിലടക്കാൻ. എനിക്ക് ഒരു ഡിസ്റ്റർബൻസും പാടില്ല. ഐ വാണ്ട് അബ്സല്യൂട്ട് സൈലൻസ്. ഓക്കെ വാ വാ വാ. അപ്പൊ റെഡിയാ? One, two, three, four. വാതിൽ പഴുതിയിലൂടെ ഉണ്ണിൻ കുങ്കുമം വാരി വിതറും സന്ധ്യ പോകേ. അതിലോലമിൻ ഇടനാഴിയിൽ നിൻ കളമധുരമാം കാലൊച്ച കേട്ടു. മധുരമം കാലൊച്ച കേട്ടു വാതിൽ പഴുതിയിലൂടെ മുൻ
പൊന്നിൽ കുങ്കുമം വാരി വിതറും സന്ധ്യ പോകേ, അതിലോലമെൻ ഇടനാഴിയിൽ നിൻ കളമധുരമാം കാലൊച്ച കേട്ടു, മധുരമാം കാലൊച്ച കേട്ടു. മറ്റൊരു സന്ധ്യയായി നീ വന്നു,
വാതിൽ പഴുതിയിലൂടെ മുന്നിൽ കുങ്കുമം വാരിവിതറും സന്ധ്യ പോകേ അതിലോലമിൻ ഇടനാഴിയിൽ നിൻ കളമധുരമാം കാലൊച്ച കേട്ടു മധുരമാം കാലൊച്ച കേട്ടു. എന്ത് വേണം? കാണാൻ വന്നതാ. കണ്ടതൊക്കെ മതി. താൻ ഇത്ര ചീപ്പാണെന്ന് ഞാൻ കരുതിയില്ല. തന്നെ ഒരു അനുജനെ പോലെയാണ് ഞാൻ കരുതിയത്. ഇപ്പൊ മനസ്സിലായി അതൊക്കെ തെറ്റായി പോയെന്ന്. മേലോൽ എന്നെ കാണാൻ വരരുത്. അഭിരാമി, കാണാതിരിക്കാൻ എനിക്ക് കഴിയുന്നില്ല. എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല. What do you mean? ഞാൻ ഉറങ്ങിയിട്ട് ദിവസങ്ങളായി. മനസ്സിൽ എപ്പോഴും അഭിരാമിയാണ്. താൻ എന്താടായി പറയണത്? മൂക്കിന് താഴെ പൂച്ചപ്പോടേം വെച്ച് പറയണത് കേട്ടില്ലേ? അഭിരാമി എന്തിനെന്നെ കാണാൻ വന്നു? എന്റെ സങ്കടങ്ങളിൽ എന്തിനെന്നെ ആശ്വസിപ്പിച്ചു? എന്തിനെനിക്ക് ആ ചിലങ്ക തന്നു? അവൾക്ക് ഊണ് വേണ്ടെന്ന്. എന്തു പറ്റി? അവൾക്ക് എന്തോ നല്ല സുഖമില്ലെന്ന്. എന്താ അമ്മി? ഒന്നുമില്ല ഏട്ടാ. പിന്നെന്താ ഊണ് കഴിക്കാത്തെ? you
ചേച്ചി ചേച്ചി, ആ ആനന്ദ് വരുന്നുണ്ട്, ഞാൻ ഇവിടെ ഇല്ലെന്ന് പറഞ്ഞേക്കും. എന്താ? അയ്യോ എന്റെ ചേച്ചി, ഞാൻ ഇവിടെ ഇല്ലെന്ന് പറഞ്ഞേക്കും, പ്ലീസ്. അഭിരാമിയെ ഇവിടെ ഇല്ലല്ലോ. ഞാൻ കണ്ടല്ലോ. ആനന്ദ് വന്നിരുന്നു കേട്ടോ. നമ്മുടെ ആമിയും ഇവിടെ ഉണ്ടായിരുന്നു. പക്ഷേ എന്താണ്? അവളില്ലെന്ന് പറഞ്ഞേക്കാൻ പറഞ്ഞു. ആമി എന്തോ ആകെ ഡിസ്റ്റർബ്ഡാ. അവന്റെ മുഖവും വല്ലാണ്ടിരുന്നു. ഞാനവളില്ലെന്ന് കള്ളവും പറഞ്ഞു. ആ കുട്ടി ആകെ വിഷമിച്ചാ പോയെ. ഒന്ന് സൂക്ഷിച്ചാ കൊള്ളായിരുന്നു. മുത്തച്ഛനും അമ്മയും. ഓ, അച്ഛൻ ട്രിവാൻഡ്രത്താ. എന്ത് ചെയ്യുന്നു? സാംസ്കാരിക വകുപ്പ് ഡയറക്ടറാ. പ്രേംശങ്കർ പഠിക്കുന്ന കാലത്ത് അദ്ദേഹത്തിന്റെ നോവലുകൾ ഞങ്ങൾക്കൊക്കെ ഹരമായിരുന്നു. ദ്വീപുകൾ, വഴിയമ്പലങ്ങൾ, നക്ഷത്രങ്ങളുടെ സങ്കീർണം. വാട്ട് എ ബ്രില്ലിയന്റ് റൈറ്റർ. ഇനി പറയാൻ പോകുന്നത് ഇരുത്തി പറയേണ്ടതല്ല. ആനന്ദ് മേലാൽ വീട്ടിലേക്ക് വരരുത്.
അഭിരാമിക്ക് അത് ഇഷ്ടമല്ല. അതുകൊണ്ട് എനിക്കും ഞാൻ എനിക്ക് ഇപ്പൊ എനിക്ക് പറയാനുള്ളത് ആനന്ദ് ഇരുന്ന് കേൾക്കേണ്ട കാര്യങ്ങളാണ്. ഇരിക്കൂ, സിറ്റ് ഡൗൺ. ആനന്ദിന് എത്ര വയസ്സായി? പേടിക്കിരിക്ക് പഠിക്കുന്ന പ്രായം അല്ലേ? അഭിരാമി നിന്നേക്കാൾ മുതിർന്നവളാണ്. നിങ്ങൾ തമ്മിൽ അത്തരത്തിലൊരു ബന്ധം പാടില്ല. എനിക്ക് അഭിരാമിയെ ഒന്ന് കാണണം. ആനന്ദ്, ഒരനുജനോടുള്ള സ്നേഹത്തോടെ ഞാൻ പറയുകയാണ്, അവളെ ഉപദ്രവിക്കരുത്. എനിക്ക് അഭിരാമിയെ നാ മൈ ലാസ്റ്റ് വാണിംഗ്. എനിക്ക് കാണണം അഭിരാമി. ആനന്ദ്, ഓക്കിരിത്തരം കാണിക്കുന്നവട പട്ടി കഴിവളുടെ മോനെ നിന്നെ ഞാൻ വീട്ടിക്കറി വന്നിരിക്കുന്നു. പറഞ്ഞ പട്ടി, I will kill you. കടുവ കാണുവടാ. കമല തിളമേ, എന്റെ മാനസം മഹിനേ, എടാ ഓർത്ത് മലയാറഭൂതം കാണും. ചക്കരപ്പാനി, എന്റെ ചന്ദ്രികയെ ഞാൻ സഞ്ചിതാ സോപ്പിട്ടൊന്ന് കുളിപ്പിക്കും. എന്താണ് കാണിക്കുന്നത്? എന്താണ് കാണിക്കുന്നത്? എന്താണ് ഇത്? എനിക്കിത് ജീവിക്കണ്ട.
നിങ്ങളാണോ മോഹൻ രൂപ? യെസ്. പിന്നെ നമ്മൾ തമ്മിൽ വലിയ പരിചയമൊന്നുമില്ല. പരിചയപ്പെടുത്താം, ഞങ്ങൾ കെൻ തോമസ് കോളേജിന്റെ അഭിമാനികളാ. ഇവൻ റോണി, സുരേഷ്, ജിജോ, റഹ്മാൻ, അബ്ദുള്ള, പിന്നെ ഞാൻ വിൻസെന്റ് വട്ടോളി. എല്ലാവർക്കും കൂടെ വേണ്ടി വെരി പ്ലീസ് ടു മീറ്റ് യു. എന്തു വേണം? നീയാണോ ഞങ്ങൾ ആനന്ദനെ തല്ലിയത്? സോ വാട്ട്? നിന്റെ കോട്ടും കാർഗോ പോകുന്ന ഞങ്ങൾക്ക് പ്രശ്നമല്ല, നിനക്കിട്ടിട്ട് തരേണ്ടതാ. ചെയ്യുന്നില്ല, തല്ലിയ വേദന മാറും. നീ വല്ല മറ്റേടത്തെ ഡ്രൈവർ അല്ലേ? പൊളിക്കടാ കാർ. ഇനി മേലെ തന്തയില്ലാത്തരം കാണിച്ചാലുണ്ടല്ലോ നടുറോട്ടി കിടന്ന് കത്തു. നീ Thank you.
എന്താടാ? ഐ ആം സോറി. എന്ത് പറ്റിയടാ? യാ ഗുഡ് ഈവനിങ് സി ആയ്. ഓഹോ ഓഹോ Call Dr. Lawrence immediately. Father, I think it's a bit serious. There is a very thin clot in the brain. Let's hope in God. Sister, ഞങ്ങൾ ലാൻഡിൽ ജീവിക്കണം. ഡോക്ടർ, പ്ലീസ് കം. ആനന്ദിനെ രക്ഷിക്കണേ.
കനത്ത മീശയും ചുരുണ്ട മുടിയും ഉറച്ച ശരീരമുള്ള ഒരു യുവാവിനെ ഒരു പെൺകുട്ടിക്ക് ഇഷ്ടമാവുക, ഇതാണ് പ്രേമം. ഇപ്പൊ എനിക്ക് മനസ്സിലായി പ്രായത്തിനും രൂപത്തിനുമൊക്കെ അപ്പുറം എന്തൊക്കെയോ ഉണ്ടെന്ന്. ഹിമബിന്ദു മുഖപടം